ഒരൊൻപത് വയസ്സുകാരി തൻ്റെ നോട്ട്ബുക്കിൽ അവളുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു കത്തെഴുതി. അമ്മ, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്തെത്താൻ വേണ്ടി ഞാനൊരു നല്ല കുട്ടിയായി വളരും. റഷ്യൻ പട്ടാളം മൃഗീയമായി കൊന്നൊടുക്കിയ ഒരു യുക്രൈൻ വനിതയുടെ മൃതദേഹത്തിനരികിൽ അവളുടെ മകൾ വെച്ച കത്താണിത്. ഓരോ യുദ്ധങ്ങളും സമ്മാനിക്കുന്നത് പതിനായിരക്കണക്കിന് അനാഥരെയാണ്, ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെയും. എങ്കിലും യുദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം ഒന്നര മാസം പിന്നിടുമ്പോൾ യുക്രൈൻ ജനവാസ കേന്ദ്രങ്ങൾ ശവപ്പറമ്പുകളായി മാറിയിരിക്കുന്നു. ഷെല്ലുകളും ബോംബുകളും വീണ് ചിന്നിച്ചിതറിയ ശരീരാവശിഷ്ടങ്ങൾ യുക്രൈനിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. വെടിയുണ്ടകൾ തറച്ച തൻ്റെ അമ്മയുടെ ശരീരത്തിനടുത്ത് ഒരു 9 വയസ്സുള്ള പെൺകുട്ടി വൈകാരികമായി എഴുതിയ കത്താണ് ഇന്ന് ലോകം കണ്ണീരോടെ കാണുന്നത്. ഒരു നല്ല പെൺകുട്ടിയാവാൻ ഞാൻ പരമാവധി ശ്രമിക്കും. നമുക്ക് സ്വർഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയും. ഉക്രൈൻ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് ആൻ്റൺ ഗെരോഷ്ചെങ്കയാണ് ഈ കത്തിൻ്റെ ഫോട്ടോ ട്വിറ്ററിൽ പങ്കുവച്ചത്. തൻ്റെ ട്വീറ്റിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, ബൊറോഡിയങ്കിൽ മരിച്ച അമ്മയ്ക്ക് അവളുടെ 9 വയസ്സുള്ള പെൺകുട്ടിയുടെ കത്ത് ഇതാ. കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്മ, ഈ കത്ത് മാർച്ച് 8 നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച 9 വർഷങ്ങൾ തന്നതിന് നന്ദി. എൻ്റെ കുട്ടിക്കാലത്തിന് ഞാൻ നിങ്ങളോട് വളരെ നന്ദിയുള്ളവളാണ്. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മ. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ആകാശത്ത് സന്തോഷവതിയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടും. സ്വർഗത്തിൽ പോവാനായി ഞാനൊരു നല്ല പെൺകുട്ടിയാവാൻ പരമാവധി ശ്രമിക്കും. യുദ്ധപരിപൂണ്ട റഷ്യ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിരവധി സാധാരണക്കാരെയാണ് കൊന്നൊടുക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം കെമസ്ട്രോക്കിൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ മിസൈൽ ആക്രമണം. ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ട്രെയിനുകൾക്കായി കാത്തിരിക്കുമ്പോഴാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഏകദേശം 10:30 റെയിൽവേ സ്റ്റേഷനിൽ അക്രമം ഉണ്ടായതായി ക്രമസ്ട്രോക്ക് മേയർ ഒലക്സാണ്ടർ ഹൊഞ്ചരാക് പറയുന്നത്. കിഴക്ക് റഷ്യ നടത്താൻ പോകുന്ന കനത്ത ആക്രമണത്തിന് മുമ്പ് മധ്യ പടിഞ്ഞാറൻ ഉക്രൈനിലെ സുരക്ഷിത മേഖലകളിലേക്ക് മാറാൻ എത്തിയ ആളുകളാണ് ആദ്യ ട്രെയിനിനായി കാത്തിരിക്കുമ്പോൾ സമയത്താണ് ഈ ആക്രമണം. കിഴക്ക് റഷ്യ നടത്താൻ പോകുന്ന കനത്ത ആക്രമണത്തിന് മുൻപ് മധ്യ പടിഞ്ഞാറൻ യുക്രൈനിലെ സുരക്ഷിത മേഖലകളിലേക്ക് മാറാൻ എത്തിയ ആളുകൾ ആദ്യ ട്രെയിനിനായി കാത്തിരിക്കുന്ന സമയത്താണ് ആക്രമണം സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. 2 റോക്കറ്റുകൾ പ്രദേശത്ത് പതിച്ചതായി സ്റ്റേറ്റ് റെയിൽവേയുടെ കമ്പനിയുടെ തലവനായ ഒലക്സാണ്ടർ കമ്മീഷൻ പറയുന്നു. ഈ ആക്രമണത്തിൽ 50 ആളുകൾ മരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ 5 കുട്ടികൾ. 100 ആളുകൾക്ക് പരിക്കേറ്റതായും അവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നും പ്രാദേശിക വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 4000 ആളുകൾ ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെന്നാണ് യുക്രൈൻ്റെ പ്രോസിക്യൂട്ടർ ജനറലിൻ്റെ ഓഫീസുകൾ പറയുന്നത്. പുല്ലുകൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന റോക്കറ്റ് അവശിഷ്ടങ്ങളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ബാഗുകളും ഒക്കെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോഴും കാണാം. ഈ ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അപലപിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ എഴുതി, യുദ്ധഭൂമിയിൽ ഞങ്ങളെ നേരിടാനുള്ള ധൈര്യവും ശക്തിയും ഇല്ലാത്തതിനാൽ അവർ സിവിലിയൻ ജനതയെ നിന്ദ്യമായി നശിപ്പിക്കുകയാണ്. ഇത് അതിരുകളില്ലാത്ത തിന്മയാണ്. ശിക്ഷിച്ചില്ലെങ്കിൽ ഇത് ഒരിക്കലും നിലയ്ക്കില്ല. സ്റ്റേഷനിൽ സൈനികർ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. February 24 റഷ്യൻ അധിനിവേശം ആരംഭിച്ചത് മുതൽ റഷ്യൻ സൈന്യം മനഃപൂർവ്വം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചതായി ഉക്രൈൻ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. കൈവിനടുത്തുള്ള ബുച്ച പട്ടണത്തിൽ നടന്ന കൂട്ടക്കൊലകൾക്കും ഉപരോധിച്ച തെക്കൻ തുറമുഖമായ മരിയോപോളിലെ ഒരു തിയേറ്റർ ബോംബാക്രമണത്തിനും ഉത്തരവാദി റഷ്യയാണെന്ന് ഉക്രൈൻ പറയുന്നുണ്ട്. അവിടെ നിരവധി സാധാരണക്കാർ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ മരിച്ചു വീഴുന്നു. എന്നാൽ റഷ്യ ഈ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച യുക്രൈൻ്റെ സായുധ സേന ക്രാമസ്ട്രോക്ക് ആക്രമണം നടത്തിയെന്നും സാധാരണക്കാരായ ഒരു മനുഷ്യകവചമായി ഉപയോഗിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം ഇത് ഉക്രൈൻ പ്രകോപനമാണ് എന്ന് റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദി നേതാവും പറയുന്നു. ടോസ്കയു മിസൈൽ യുക്രൈനിയൻ സൈന്യമാണ് ഉപയോഗിക്കുന്നതെന്നും റഷ്യ ഇതുവരെ മിസൈൽ ഉപയോഗിച്ചിട്ടില്ലെന്നുമാണ് റഷ്യൻ മന്ത്രാലയം തറപ്പിച്ച് പറയുന്നത്. എന്നാൽ റഷ്യൻ സൈന്യം ടോസ്കയു മിസൈൽ ഉപയോഗിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ക്രമസ്ട്രോക്സിലെ മിസൈൽ ആക്രമണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ട്രൈബ്യൂണൽ ഉയർത്തിക്കാട്ടണമെന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. ഉച്ചയിലെ കൂട്ടക്കൊല പോലെ മറ്റ് പല റഷ്യൻ കുറ്റങ്ങളും പോലെ അദ്ദേഹം കൂട്ടിച്ചേർത്തു.